നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഈ വർഗീയതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വർഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന ചില ചിത്രശക്തികൾ ഉണ്ടെന്നുള്ളത് എല്ലാം അറിയാം അപ്പോൾ ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് അതായത് തീയതി പറയുകയാണെന്നുണ്ടെങ്കിൽ നാലാം തീയതി ഈ നാലാം തീയതി രാത്രി പത്ത് മണിക്ക് കണ്ട ഒരു സംഭവം യഥാർത്ഥത്തിലെ എന്റെ മനസ്സിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഇത്രത്തോളം വിഭാഗീയതയും വർഗീയതയൊക്കെ ഉള്ള ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇന്നലെ ഏതാനും മൃതദേഹങ്ങൾ അതായത് എട്ട് അത് പലതും ഭാഗങ്ങളാണ് ശരീരഭാഗങ്ങളേ ഉള്ളൂ പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളും ഉണ്ട് കുറവാണ് പക്ഷെ അതും ആളുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ആ രീതിയിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹ ഭാഗങ്ങളും മൃതദേഹവും അത് ആ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരാണെന്നൊന്നും അറിഞ്ഞോ ആർക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ ഒരു സംസ്കാരം ഒരു കൂട്ട സംസ്കാരം ഒരു സമൂഹ സംസ്കാരം എന്ന് നമുക്ക് പറയാം അത് ഇന്നലെ കണ്ടു അത് കണ്ണലയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ അത് നമുക്ക് കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു കാഴ്ചയുമാണ് യഥാർത്ഥത്തിൽ കാരണം പലപ്പോഴും വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ചില കുടുംബങ്ങളിൽ പോലും വളരെ വലിയ ശത്രുതയായിരിക്കും തമ്മിൽ തമ്മിൽ പക്ഷേ മരണം പലപ്പോഴും അവരെ ഒന്നിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ശേഷിക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് എനിക്ക് കാണാനിടാ വന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ അതുപോലെ പക്ഷേ ഇവിടെയും ജീവിച്ചിരിക്കുമ്പോൾ തമ്മിലൊക്കെ മാനസികമായിട്ടുള്ള ഒക്കെ ഉണ്ട് പരസ്പരം മത്സരമൊക്കെ ഉണ്ട് ജാതിയുടെയും മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ് അതായത് ഇത്രയും മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുകയാണ് അവർ സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അത് വീട്ടു ഒന്നും അടുക്കാറില്ല അത് മയ്യത്ത് വാടിയിൽ കൊണ്ടുവന്നിട്ട് മറമാടുക എന്ന് പറയും സംസ്കരിക്കുകയാണ് പതിവ് അതിന് അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലത് സംസ്കരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാലും അവരെ പെട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ആ കുഴിയില് അതേപോലെ മറ്റു ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് അടക്കുന്നതാണ് പതിവ് മറ്റേ ഹിന്ദു സഹോദരങ്ങളെ സഹോദരങ്ങളെയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പലപ്പോഴും ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ അടക്കം ചെയ്യുന്നത് കാണാറുള്ളത് ഇന്നലെ ഈ ചടങ്ങുകൾക്കെല്ലാം വലിയ വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ടു കാരണം ഇത് ഈ മരിച്ചവർ ആരാണെന്ന് ആർക്കും അറിയില്ല അവരെ കണ്ടു കിട്ടാത്ത ആളുകളുടെ ബന്ധുക്കളെല്ലാം അവിടെ തടിച്ചുകൂടി ഇഷ്ടമാതിരി ആളുകൾ എല്ലാവരും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനാണ് കാരണം അവരുടെ ആരെങ്കിലും ആണോ ഈ മരിച്ചു പോയത് എന്നുള്ളത് അവർക്കറിയില്ല പക്ഷെ ആണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം അതായത് ഈ അതായത് ഈ മരിച്ചുപോയ ആളിന് കിട്ടണം അതിൻ്റെ ആത്മാവിന് കിട്ടണം ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനം ഇന്നലെ നമ്മളവിടെ കണ്ടു ആ സ്ഥലത്ത് പൂത്തുമല എന്ന് പറയുന്ന ഭാഗത്ത് ഹാരിസൺസിൻ്റെ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൽ ഒരു ഭാഗം ഏതാണ്ട് അറുപത്തിനാല് സെൻറ്റ് വിസ്തീർണ്ണം വരുന്ന ഒരു ഭാഗം വേറെ തിരിച്ചെടുത്തിട്ട് അവിടെ കുഴികളെടുത്ത് ആ അതിനെയെല്ലാം അടുത്തടുത്ത് അടക്കുകയാണ് അപ്പോൾ മറ്റേത് ഇപ്പോൾ ഹിന്ദുവിനെ അടക്കുന്ന സ്ഥലത്ത് മുസ്ലിമിനെ അടക്കാൻ പാടില്ല അല്ലെങ്കിൽ മുസ്ലിമിനെ അടക്കുന്ന സ്ഥലത്ത് ഒരു ഹിന്ദുവിനെ അടക്കാൻ പാടില്ല ഈ കാഴ്ച അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെ അടക്കാൻ പാടില്ല ഈ കാഴ്ചപ്പാടുള്ള ഈ സമൂഹത്തിൽ നമ്മൾ ഇന്നലെ കണ്ടത് ഈ തിരിച്ചറിയാൻ വയ്യ ആരാണെന്ന് ഏത് ആളുകൾ ആരാണെന്ന് അറിയാൻ വയ്യ മൂന്ന് വിഭാഗങ്ങളിൽ പെട്ടവരും ഉണ്ട് കാണും പക്ഷെ അവിടെ നടന്ന പ്രാർത്ഥനകളും വളരെ നമുക്ക് കണ്ണു തുറപ്പിക്കുന്നതാണ് അത് വൈദിക ശുശ്രൂഷ ആദ്യം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളത് അവരുടെ രീതിയിലുള്ള പുരോഹിതൻ വന്നിട്ട് അത് നടത്തി എല്ലാരും ഒന്നിച്ച് അടുത്തടുത്ത് നിൽക്കുകയാണ് നടത്തി അതിനുശേഷം ഒരു ക്ഷേത്രത്തിലെ പൂജാരി വന്നിട്ട് ഹൈന്ദവ ആചാരപ്രകാരമുള്ള സംസ്കാരക്രിയകൾ അവിടെ നടത്തി പ്രാർത്ഥനയും എല്ലാം അതുപോലെ നടത്തി അതിനുശേഷം മുസ്ലിം വിഭാഗത്തിന് വേണ്ടി അത് അവസാനേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം മറ്റേ കാരണം അവർക്ക് മുസ്ലിങ്ങളുടെ ഈ മയത്തടക്കുക എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് മയ്യത്ത് നമസ്കാരം നിർബന്ധമാണ് അത് കാരണം ഈ മയ്യത്തിന് വേണ്ടി പരലോക വാസം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് മുസ്ലിമിനുള്ളത് അപ്പോൾ ആ പരലോകത്ത് ഈ ഇതിൻ്റെ പാപങ്ങളെല്ലാം ഈ മയത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് കൊടുക്കണമെന്നും ഈ മയത്തിന് അവിടെ നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം കിട്ടണമെന്നും ഇവിടെ ഉള്ള ഗ്രഹത്തേക്കാഴിയും അതുപോലെ ഇണയക്കാഴിയും ഒക്കെ നല്ല ഇണയം ഗ്രഹത്തെയൊക്കെ അവിടെ ഒക്കെ ഉള്ള പ്രാർത്ഥനകളൊക്കെ അതിലുണ്ട് മാത്രമല്ല അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്തു പോയിട്ടുള്ള തെറ്റു പാപങ്ങളുമെല്ലാം ദൈവം പുറത്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥനകൾ മാത്രമല്ല ഈ കുഴി അവർ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ അത് അത് ആ ഖബർ അത് വിശാലമാക്കി കൊടുക്കണമെന്നും അതിൽ വെളിച്ചം കൊടുക്കണമെന്നും ഒക്കെയുള്ള പ്രാർത്ഥനകളാണ് അതിലുള്ളത് അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ഒരു പ്രത്യേകതയുള്ളതാണ് നിർബന്ധമാണ് അപ്പോൾ ഇതിന് ശേഷം അതായത് അവസാനമായിട്ട് നടന്നത് ഈ മയ്യത്ത് നമസ്കാരമാണ് അവിടെ മയ്യത്ത് നമസ്കാരം നടന്നു എന്നുള്ളതാണ് ഇവിടെ അതിനൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല മാത്രമല്ല ഈ ഇതിനൊക്കെ ക്രിയകൾ നടത്തിയ ഹൈന്ദവ രീതിയിലുള്ള ക്രിയകൾ നടത്തിയതിലും ഇവിടെ ആർക്കും പ്രശ്നമില്ല ഇനി ഇത് ഞാൻ കാണുന്ന എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതൊക്കെ ഒന്നിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു തോന്നല് അതിൽ നിന്ന് എനിക്ക് വന്നു വളരെ സന്തോഷം എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെങ്കിൽ ഈ മരണത്തോടു കൂടിയെങ്കിലും ആളുകൾ ഒന്ന് തിരിച്ചറിയുന്നല്ലോ ഈ ജീവിച്ചിരുന്ന കാലത്തുള്ള വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും മതവിരോധം ഒന്നും ഒന്നുമല്ല എന്നും മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കിട്ടുന്നതല്ല ഇന്നലെ കണ്ടത് നമ്മൾ അതൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ രീതിയിലായിരിക്കണം ഇനിയുള്ള ജീവിതം അങ്ങനെയും കൂടെ ആളുകളൊന്നും മനസ്സിലാക്കണം അതായത് എല്ലാവരും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളുണ്ടോ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കട്ടെ അതിലെന്താ ഈ വ്യത്യാസം ഉള്ളത് ആഹാരം കഴിക്കുന്നത് കഴിച്ചാൽ മതി ഇല്ല ഇത്തവർ കഴിക്കാൻ ഒത്തു കഴിച്ചുകൂടാത്ത സാധനം കഴിക്കണ്ട തീർന്നു ഇപ്പൊ പോറക്കിന്റെ മാംസമാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല അവര് കഴിക്കണ്ട മറ്റൊരു കഴിച്ചോട്ടെ അതിന് നമുക്ക് എന്താ കുഴപ്പം കഴിക്കേണ്ടവർ കഴിക്കോട്ടെ ബീഫ് ഇനി ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് പേരെ എനിക്കറിയാൻ കഴിക്കുന്നവർ ഇനി അത് കഴിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർ കഴിക്കണ്ട അത്രയല്ല ഉള്ളൂ പിന്നെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ ഈ സദ്യ കഴിക്കുന്നതിന് ഇത് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ഈ രീതിയിലുള്ള ഈ ആഘോഷങ്ങളെല്ലാം എന്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൂടാ അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇന്നലെ നമ്മൾ കണ്ടല്ലോ ഇത് ഒന്നുമില്ല ഈ മരിച്ചുപോയി കഴിഞ്ഞാൽ വാരിക്കെട്ടി കൊണ്ടു വയ്ക്കുമ്പോൾ അതിനകത്ത് അവിടെ ഒരു വ്യത്യാസവും എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും സ്വീകരിക്കുന്നു അതല്ലേ നമ്മൾ ഇന്നലെ കണ്ടത് അതുപോലെ ഓരോരുത്തരും ഓരോ വിധത്തിൽ പ്രാർത്ഥിച്ചോട്ടെ എല്ലാം ദൈവത്തിൻ്റെ അടുത്തോട്ടല്ലേ ഈ പോകുന്നത് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ആണ് അതായത് അവിടെ പോയി ലയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇന്നലെ എല്ലരുടെയും കണ്ടത് അതാ നമ്മൾ കണ്ടത് ആ കണ്ടതേ ഉള്ളൂ കാര്യം അങ്ങനെന്താ തിരിച്ചറിയണം അത് ഒരു തിരിച്ചറിവിന്റെ ഒരു സമയമായിട്ടൊന്ന് കരുതണം മനസ്സിലാക്കണം ഈ ഒന്നിച്ചടക്കി ഇനി അവിടെ പോയാൽ എന്താന്നറിയോ അവിടെ ചെന്നാൽ ഓരോരുത്തർക്കും അവർ വീണ്ടും അവിടെ പോകാം കാരണം കാണാത്തവർക്ക് അവിടെ നിന്ന് സന്ദർശിക്കാം ഏത് ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവിടെ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടെ മരിച്ചവർക്ക് മനുഷ്യരാണ് മരിച്ചുപോയത് ആ കാഴ്ചപ്പാട് മതി പ്രാർത്ഥന അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പ്രാർത്ഥനയാവട്ടെ ഏത് പ്രാർത്ഥന ആയാലും ശരി ഈ മരിച്ചുപോയ ആൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി തീർന്നോട്ടുള്ള പ്രാർത്ഥനയല്ലേ വേണ്ടത് അത് ഇന്നലെ അവിടെ കണ്ടു അതാണ് ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചത് ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി പിന്നെ ഇത് എല്ലാ അവിടെ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും വേണ്ടി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പോൾ ഞാൻ പള്ളിയിലാണ് ഞാൻ ജുമ്മാക്ക് പോകുന്നത് അവിടെ മയ്യത്ത് നമസ്കാരം നടത്തി ഞങ്ങളെല്ലാം അതായത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ ഒരു അതായത് അത്രത്തോളം ആൾ കൂടുന്ന ഒരു പള്ളിയാണ് ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം കിട്ടുന്നതാണ് ആ രീതിയിലുള്ള പ്രാർത്ഥന ഞങ്ങളെല്ലാം ചേർന്ന് അവിടെ മയ്യത്ത് നമസ്കാരം നടത്തി അതൊക്കെ ഒരു വലിയ കാഴ്ചപ്പാടാണ് അതേപോലാണ് എവിടെ ആയാലും ആരായാലും പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ മരിച്ചു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കാരണം ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങിയ ആളുകൾ നാളെ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നതാണ് നാളത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നാളെ കളിക്കാൻ പോകുന്ന കളിപ്പാട്ടത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിറങ്ങിയ കുഞ്ഞുങ്ങളാണ് പക്ഷെ പിറ്റേന്ന് അവർ അറിയുന്ന മണ്ണിനടിയിലാണ് അവർ കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി കുറേ പേരെയൊക്കെ തിരിച്ചറിഞ്ഞു ശവശരീരങ്ങളൊക്കെ കിട്ടിയത് നൂറ് കിലോമീറ്റർ ഒക്കെ അകലെന്നാണ് ചലിയാറിൽ നിന്നൊക്കെ കിട്ടിയത് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ പരസ്പരം ഈ സന്തോഷം എന്തുകൊണ്ടേയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവിടെ നമുക്ക് ഓർമ്മ വരേണ്ടത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കുറേ വരികൾ ഓർഷോ കടവെടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ മരിക്കുമ്പോൾ പൂക്കളുമായി നിങ്ങൾ എൻ്റെ കുഴിമാടം തേടിയെത്തും പക്ഷെ ഞാനത് കാണുന്നത് പോലുമില്ല ഞാൻ ജീവിച്ചിരുന്നപ്പം നിങ്ങൾ എന്തുകൊണ്ടേ ഈ പൂക്കൾ എനിക്ക് തന്നില്ല അർത്ഥവത്തായ വരികളാണ് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാൾ നല്ലവനായിരുന്നല്ലോ എന്ന് പക്ഷേ ഞാൻ ജീവിച്ചിരുന്നു ഞാൻ അത് അനുഭവിക്കുന്നതില്ല കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടേ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞില്ല എന്നെ അംഗീകരിച്ചില്ല ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാളോടൊപ്പം കൂടുതൽ നാൾ കഴിയാമായിരുന്നല്ലോ പക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാനിത് അനുഭവിക്കുന്നതേ ഇല്ല കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടേ എന്നോടൊപ്പം കൂടുതൽ നാൾ കഴിഞ്ഞില്ല ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം മരിച്ചു പോകുന്നതാണ് മരിച്ചുപോയി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ കാണിച്ചാലും എന്താ ഉള്ളത് ആ കാര്യം ജീവിച്ചിരിക്കുന്നതെന്ന് കാണാനില്ലല്ലോ അവർ ജീവിച്ചിരുന്നത് കാണുന്നില്ലല്ലോ മരിച്ചു പോയതല്ലേ ആ ആത്മാവ് ഇത് തിരിച്ചറിയുന്നെങ്കിൽ എത്രയോ നല്ലത് പരലോക ജീവിതം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എൻ്റെയും വിശ്വാസം ഉണ്ട് അവിടെ എല്ലാ വിധത്തിലും എല്ലാവരും ഒന്നിച്ച് താമസിക്കണം ഒരു ലോകമായിരിക്കണം നമുക്ക് ഇവിടെ നാനാജാതി മതസ്ഥരൊന്നിച്ച് കഴിയുമ്പോൾ അതൊരു ഉദ്യാനത്തിലെ പൂക്കൾ പല വിധത്തിലുള്ള പൂക്കളായിട്ട് അവർ കഴിയുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടായാൽ മതി അതല്ലേ അതിൻ്റെ സൗന്ദര്യം ആ സൗന്ദര്യം നമുക്ക് എന്നും വേണം ഈ ഓർമ്മ വേണ്ടല്ലോ എന്നും നിലനിൽക്കണം അത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു